സർക്കാരിനെതിരെ ധവളപത്രവുമായി പ്രതിപക്ഷം. കേരളം ഗുരുതരമായ കടക്കണിയിലെന്ന് ധവളപത്രത്തിൽ. നികുതി പിരിവ് കാര്യക്ഷമമല്ലെന്നും വിമർശനം. ധൂർത്തും അഴിമതിയും കാരണം കേരളം തകർന്നുവെന്നും ധവളപത്രത്തിൽ പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. കട്ടപ്പുറത്തെ കേരള സർക്കാർ എന്ന് പേരിട്ടിരിക്കുന്ന ധവളപത്രം ഇന്ന് വൈകുന്നേരം പുറത്തിറക്കും. സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷം ധവളപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. മോശപ്പെട്ട രീതിയിൽ നികുതി പിരിവ് നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം 30% താഴെ നിൽക്കണം. എന്നാൽ നിലവിൽ സാമ്പത്തിക അനുപാതം 39% മുകളിലാണ്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിർവീര്യമാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കിഫ്ബിയുടെ പക്കലിപ്പോൾ 3,419 കോടി രൂപ മാത്രമാണുള്ളത്. ഈ തുക കൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച 50,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നും റിപ്പോർട്ടിൽ ചോദ്യമുന്നയിക്കുന്നു. സാമൂഹിക പെൻഷനുകളും പൊതുസ്ഥാപനങ്ങളിലെ ശമ്പള വിതരണവും പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ കഴിയാത്ത അവസ്ഥയും ഓരോ സാമ്പത്തിക ഞെരുക്കങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ധവളപത്രം അവസാനിക്കുന്നത്. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ധവളപത്രം പ്രഖ്യാപിക്കണമെന്ന് UDF സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ജനം, തിരുവനന്തപുരം.